അടുത്ത നാല് ദിവസം കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് IMD മുതിർന്ന ശാസ്ത്രജ്ഞൻ ശിവനന്ദ പൈ. വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയുണ്ടാകും. മണ്ണിടിച്ചിലും കടലാക്രമണവും ശക്തമാകാനും സാധ്യതയുണ്ട്. മഴ സംബന്ധിച്ച് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും ശിവനന്ദ പൈ മീഡിയാവണിനോട് പറഞ്ഞു. അടുത്ത മൂന്നോ നാലോ ദിവസത്തേക്ക് പരക്കെ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നോർത്തൺ ഡിസ്ട്രിക്റ്റിൽ ഇന്ന് പർട്ടിക്കുലർലി എറണാകുളവും അതിൻ്റെ നോർത്തൺ പാർട്ടിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഐസൊലേറ്റഡ് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്ന് വെച്ചാൽ 20 സെൻറ്റിമീറ്ററിനും അതിന് കൂടുതലുള്ള മഴ ഉണ്ടാകാനുള്ള ഐസൊലേറ്റഡ് ഏരിയകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂര്, കാസർഗോഡ്, ഇടുക്കിയിൽ റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ഓറഞ്ച് അലേർട്ടാണ്. നാളെ ആകുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ടായിരിക്കും. പിന്നെ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ ആകുമ്പോഴും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെരി ഹെവി റെയിൻഫോൾ ആണ്. ഇന്ന് എക്സ്ട്രീം ഹെവി റെയിൻഫോൾ, നാളെ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കുറയാൻ സാധ്യതയുണ്ട്. വെരി ഹെവി റെയിൻഫോൾ, അതിനടുത്തുള്ള രണ്ട് ദിവസങ്ങളാകുമ്പോഴേക്കും മഴയ്ക്ക് വീണ്ടും കുറവുണ്ടാകും. ഒൺലി ഈ വടക്കൻ ഏരിയയിലും മാത്രം ഐസൊലേറ്റഡ് ഹെവി റെയിൻഫോൾ ഉണ്ടാകാനാണ് സാധ്യത. എക്സ്റ്റെൻഡഡ് റേഞ്ച് പ്രഡിക്ഷൻ ഉണ്ട്. അതായത് ഓരോ ആഴ്ചയിലും ഏതൊക്കെ ഇതിലാണ് മഴ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത്, അതനുസരിച്ച് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും സാധാരണ ലഭിക്കുന്ന മഴയെക്കാളും കൂടുതൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഒരാഴ്ച മുതൽ 10 ദിവസത്തേക്ക്. എന്നാൽ വളരെ ഹെവി റെയിൻഫോൾ അടുത്ത 3-4 ദിവസത്തേക്കാണ്. അതും പ്രത്യേകിച്ച് വടക്കൻ ഭാഗത്ത് ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നത് കൊണ്ട് ചിലയിടങ്ങളിൽ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളുണ്ടാകും. മാത്രമല്ല ഈ കോസ്റ്റൽ ഏരിയയിൽ വിൻഡ് 45 മുതൽ 55 കിലോമീറ്റർ പെർ അവർ വിത്ത് എ ഗസ്റ്റിംഗ് അപ് ടു 60 കിലോമീറ്റർ പെർ അവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിഷർമെൻ വാണിങ്ങും കൊടുത്തിട്ടുണ്ട് ഇന്നും നാളെ. പ്രത്യേകിച്ച് വടക്കൻ ഭാഗം ഓരോ സ്ഥലങ്ങളിലെ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. അവിടുത്തെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറും ഡ്രെയിനേജ് ഫെസിലിറ്റിയും പലപ്പോഴും എന്ത് പറ്റുന്ന ചില സ്ഥലങ്ങളിൽ ഈ വെള്ളം പോകാനുള്ള ഓടി പെട്ടെന്ന് പോകാനുള്ള സാധ്യതയില്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ഫ്ലഡ്സ് ഉണ്ടാകും. സോ അത് ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ അവരുടെ ഡ്രെയിനേജും നമ്മൾ സിറ്റികളിലൊക്കെ എങ്ങനെ ഡ്രെയിനേജിൻ്റെ ആ സംവിധാനങ്ങൾ അനുസരിച്ചായിരിക്കും. അതല്ലെങ്കിൽ സാധാരണ കേരളത്തിൻ്റെ ഇങ്ങനെ ഈ വെസ്റ്റ് മുതൽ നമ്മുടെ ഈ സാധാരണ നല്ലൊരു സ്ലോപ്പുള്ള ഭാഗമാണ്. കാരണം ഈ വെസ്റ്റേൺ ഗാർഡ്സ്, പിന്നെ കോട്ടയം, അത് കഴിഞ്ഞ് എറണാകുളത്താകുമ്പോഴേക്കും ഇവൺ സീ ലെവലിനേക്കാളും ചെറിയ ഏരിയ ആണ്. അപ്പോൾ സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഓഷനിലേക്ക് ഒഴുക്കുണ്ടാവും. എന്നാലിപ്പോൾ ഈ ബിൽഡിങ്ങുകളും റോഡുകളും പല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയൊക്കെ വന്നപ്പോൾ എന്ത് പറ്റി, ഈ വെള്ളം പെട്ടെന്ന് അങ്ങനെ കടലിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഫ്ലഡ്സും. പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. കാരണം ആദ്യം മഴ പെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് മുഴുവനും സർഫേസിലേക്ക് എല്ലാം എടുക്കും. ആക്ച്വലി ഇൻഫിൽട്രേറ്റ് ചെയ്തെല്ലാം ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകാൻ, എവിടെ എവിടെയൊക്കെ ഗ്രൗണ്ട് വാട്ടറിൽ പോകാൻ സംവിധാനമില്ല അവിടെയൊക്കെ ഒരു താൽക്കാലികമായിട്ട് ഫ്ലഡിങ് സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി ഇപ്പം ഇങ്ങനെ ഒരു ഒരാഴ്ച 10 ദിവസം ഇങ്ങനെ മഴ ഏകദേശം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് ഫ്ലഡ് ടൈപ്പ് സിറ്റുവേഷൻ ഉണ്ടാകും. IMD സാധാരണ ഈ ഫോർകാസ്റ്റൊക്കെ ഈ SDMA നൽകും. അവർ അവിടെയുള്ള കളക്ടറും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഡിസൈഡ് ചെയ്ത് ലോക്കലുള്ള സിറ്റുവേഷൻ അനുസരിച്ച്, കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് പറയുന്നതല്ലോ, അതനുസരിച്ചുള്ള അവർ പ്രിക്കോഷണറി നെസസറി ഏതൊക്കെ ആക്ഷൻ എടുക്കുന്നു അതൊക്കെ SDMA ഓൾവേസ് നമ്മൾ എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫോർകാസ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.